ലോകത്ത് കാട്ടാൻ പോകുന്നത് പഴംപൊരിയാണ്. മലയാളികൾക്കൊക്കെ പ്രിയപ്പെട്ട പഴംപൊരി എങ്ങനെ ഉണ്ടാക്കാന്ന് കണ്ടു നോക്കിയാലോ. പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ഞാൻ 3/4 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ 1 സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1 നുള്ള് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക, കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ 1 നുള്ള് ഉപ്പ്, 1 ആവശ്യാനുസരണം പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിപ്പോ ഇവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, ഒരുപാട് കട്ടിയാവും ചെയ്യരുത്. അതേപോലെ ഒരുപാട് വല്ലാത്ത ലൂസും ആവരുത്. റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഒരുപാട് കട്ടിയും പാടില്ല, ഒരുപാട് ലൂസും ആവാൻ പാടില്ല. അപ്പം ഇനി നമുക്ക്, ഞാനിപ്പം പഴം ഇങ്ങനെയാണ് മുറിച്ചിരിക്കുന്നത്. ഒരു പഴം 2 ആയിട്ട് മുറിച്ചിട്ട് അത് 4 കഷ്ണമായിട്ടാണ് മുറിച്ചത്. അപ്പം ഒരുപാട് കട്ടിയാവരുത്, കട്ടിയായാൽ അത് വേവാനും പിന്നെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം നമുക്കത് വറക്കാൻ തുടങ്ങാം. വെളിച്ചെണ്ണയിൽ വറക്കുന്നതായിരിക്കും അധികവും നല്ലത്. എന്നാൽ നമ്മൾ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തെടുക്കാൻ പോവാം. അപ്പം ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിരിക്കുകയാണ്. ഇത് ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ചിരിക്കണം. ആ തിളച്ച വെളിച്ചെണ്ണയിലേക്കാണ് നമുക്ക് ഈ പഴം മുക്കിയിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം മെല്ലി ആക്കിയതിന് ശേഷം ഒരു ഭാഗം ആയി വരുന്നുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് മെല്ലെ മറിച്ചിട്ട് കൊടുക്കാം. പഴംപൊരി പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു വീക്ക്നെസ് ആണ്. എൻ്റെ വീട്ടിലെ അമ്മ നല്ല അതിൽ എനിക്ക് ഉണ്ടാക്കി തരും. അല്ലെങ്കിൽ ആരും ഗസ്റ്റ് വന്നാൽ, എൻ്റെ റിലേറ്റീവ്സൊക്കെ വന്നാൽ അവർ പറയും അമ്മേനോട് പഴംപൊരി ഉണ്ടാക്കണം കേട്ടോ എന്ന് പറയും. കാരണം അമ്മ ആയാലും നല്ലൊരു സ്പെഷ്യലിറ്റിയാണ്. അമ്മ പിന്നെ ഉണ്ടാക്കുക എന്ന് പറയുന്നത്, നമ്മൾ പഞ്ചസാര ഇടുന്നതിന് പകരം ശർക്കര മാവ് ഇടുന്നത് അത് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ഇടുന്നവരുടെ ഹസ്ബൻഡായ കുട്ടിയൊക്കെയായാലും ആ പഞ്ചസാരേൻ്റെ ടേസ്റ്റാണ്, ശർക്കരേൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല. അപ്പോൾ എനിക്കത് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അമ്മ അതിനൊരു നല്ലൊരു ഇതാണ് അമ്മേൻ്റെ പഴംപൊരി. അപ്പം അതൊക്കെ മിസ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഈ നാട്ടിലെ ഇതൊക്കെ മിസ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഓരോന്ന് ഉണ്ടാക്കാറ്. ക്രിസ്പി ആയി വരണം. എന്നിട്ട് നമുക്കൊന്ന് 2 ഭാഗം ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങാം. ഞാനിപ്പോൾ കുറച്ച് ടിഷ്യൂ പേപ്പർ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ടിഷ്യൂ പേപ്പറിലേക്ക് നമുക്ക് ഇടാം. അപ്പം നമ്മളുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചൂടുള്ള ചായയുടെ കൂടെ ഈ പഴംപൊരി കഴിക്കാൻ പോവാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു. ബൈ.